അസ്സലാമു അലൈക്കും മിസ് കിച്ചൻ സയൻസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് മാങ്ങ ഇഞ്ചി കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാങ്ങ ഇഞ്ചി എടുത്തിട്ടുണ്ട്. മാങ്ങ ഇഞ്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ചതച്ച് അതിൻ്റെ നീരെല്ലാം പിഴിഞ്ഞളഞ്ഞാണ് കേട്ടോ ഒന്ന് എടുത്തിരിക്കുന്നത്. മാങ്ങ ഇഞ്ചി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇതെന്താണ് സംഭവം എന്ന് തോന്നും. എന്നാലും കുറച്ച് പേർക്കൊക്കെ കേട്ടോ മാങ്ങ ഇഞ്ചി എന്ന് വെച്ചാൽ അതിൻ്റെ ഇല ശരിക്കും മഞ്ഞളിൻ്റെ ഇല പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ അതിന് മാങ്ങയുടെ സ്മെല്ലാണ്, ടേസ്റ്റും മാങ്ങയുടെയാണ്. പിന്നെ ഇതിനകത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പച്ചമുളക്. പച്ചമുളക് ഞാൻ നീളത്തിൽ പച്ചമുളക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. പിന്നെ ഇതിലേക്ക് എടുത്തിരുന്ന പൊടികൾ എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് ഉലുവേൻ, കടുകും കുരുമുളകും കൂടി വറുത്ത് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇതിട്ടിരുത്തേനെ പുളിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേട്ട് എടുത്തിരിക്കുന്നത് ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേട്ട് വെളിച്ചെണ്ണ വേണം, ആവശ്യത്തിന് വെള്ളം. ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാനൊന്ന് ചൂടാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേട്ട് നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ടൊന്ന് വറുത്തെടുക്കണം. ഞാനപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ വറുത്തെടുക്കണം. തീ എപ്പോഴും നമ്മൾ കുറച്ചിട്ട് തന്നെ വേണം കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാൻ. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ എണ്ണയൊന്ന് ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലിട്ട് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇഞ്ചി ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഇഞ്ചി കത്താണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഒന്ന് അത് ഇളക്കി കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതിലേട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണോടി ഒന്ന് മാറട്ടെ കേട്ടോ ഒന്നേ. അങ്ങനെ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേട്ട് പച്ചമുളകും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഒന്നേ, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതിലിട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇത് ഇഷ്ടപ്പെടും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. വാളമ്പുള്ളിയുടെ വെള്ളമാണ് കേട്ടോ ഒന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയാക്കിയത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇച്ചിരി അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ ഒന്ന്. അതുവരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കറി കറക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ എണ്ണ തെളിഞ്ഞ് നിൽക്കും. നമ്മുടെ കറി ഇതാ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്.
കറിയിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ മാങ്ങ ഇഞ്ചി കറി ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഉഷാറാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.